ഹെലികോപ്റ്റർ വഴി വീണ്ടും ഒരു അവയവ കൈമാറ്റം. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച തമിഴ്നാട് വിളവൻകൂട് സ്വദേശിയും സ്റ്റാഫ് നഴ്സുമായ സെൽവിൻ ശേഖറിന്റെ ഹൃദയവും വൃക്കയും പാൻക്രിയാസും ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് എത്തിക്കും. കൊച്ചി ലിസി ആശുപത്രിയിൽ ചികിത്സയിലുള്ള 16-വയസ്സുകാരനായ ഹരിനാരായണന് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തും. കൊച്ചിയിലെ ഹെലിപ്പാഡിൽ നിന്നും ജെവിൻ ടുട്ടു ചേരുന്നു. ജെവിൻ കൃത്യം 10:19 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ആ ഹെലികോപ്റ്റർ പറന്നുയർന്നതാണ്. ഏറെ പ്രതീക്ഷകളുമായി ഇപ്പോൾ കൊച്ചി ലക്ഷ്യമാക്കി നീങ്ങുന്നു. അല്പസമയത്തിനകം, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കൊച്ചിയിലെത്തും. അവിടുത്തെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്? കൊച്ചിയിൽ എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു. ഏതാനും നിമിഷത്തിനുള്ളിൽ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പറന്നുയർന്ന ഹെലികോപ്റ്റർ കൊച്ചിയിലെ ഗ്രാൻഡ് ഹയത്ത് ഹോട്ടലിനോട് ചേർന്നുള്ള ഹെലിപാഡിൽ ഇറങ്ങുന്നതായിരിക്കും. ഇവിടെ നിന്നാണ് ഈ അവയവങ്ങൾ രണ്ട് ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹൃദയവുമായി ലിസി ആശുപത്രിയിലേക്കുള്ള യാത്രയാണ്. ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്കായി 16-കാരനായ ഹരിനാരായണൻ ആശുപത്രിയിൽ കാത്തിരിക്കുകയാണ്. അവിടേക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും, വഴികളിലൊക്കെ പോലീസുകാർ നിരന്നു നിന്നിട്ടുണ്ട്. വഴികളിൽ ഗതാഗതക്കുരുക്കൊക്കെ ഒഴിവാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഒപ്പം തന്നെ ആംബുലൻസുകൾ, രണ്ട് ആംബുലൻസുകൾ, ഒന്ന് ലിസിയിലേക്കും ഒന്ന് ആസ്റ്റർ മെഡിസിറ്റിയിലേക്കുള്ള ആംബുലൻസുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതായത് ഏത് നിമിഷവും ഈ ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡോക്ടർമാർ, രണ്ട് ഡോക്ടർമാരാണ് ഹെലികോപ്റ്ററിൽ ഈ അവയവുമായി ഇങ്ങോട്ട് വരുന്നത്. ഈ രണ്ട് ഡോക്ടർമാർ എത്രയും പെട്ടെന്ന് ഈ അവയവവുമായി ആംബുലൻസിൽ കയറുകയും ഞൊടിയിടയിൽ തന്നെ ഇവിടെ നിന്ന് ലിസി ആശുപത്രിയിലേക്ക് തിരിക്കുകയുമാണ് ഉണ്ടാവുക. അവിടെ ഈ ഒരു പാലമൊക്കെ കടന്ന് തിരക്കുള്ള വഴികളിലൂടെ വേണം അങ്ങോട്ടുള്ള യാത്ര പോകാൻ. നമുക്ക് ഹെലികോപ്റ്ററിന്റെ ഏകദേശം വിദൂരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ക്യാമറയിൽ കാണാൻ സാധിക്കും. നമുക്ക് ഈ കൊച്ചിയുടെ ആകാശത്തേക്ക് തിരുവനന്തപുരത്തു നിന്നുള്ള ഹെലികോപ്റ്റർ ഇതാ എത്തിക്കഴിഞ്ഞു. ഷിഹാസ്, ഇതാ കൊച്ചിയിലേക്ക് ആ ഹെലികോപ്റ്റർ, ജീവന്റെ തുടിപ്പുമായുള്ള ആ ഹെലികോപ്റ്റർ ഇതാ കൊച്ചിയുടെ മണ്ണിൽ പറന്നിറങ്ങാൻ പോകുന്നു. കൊച്ചിയുടെ ഗ്രാൻഡ് ഹയത്ത് ഹോട്ടലിലെ ഹെലിപ്പാഡിലേക്ക് ഇതാ ഈ സർക്കാരിന്റെ ഹെലികോപ്റ്റർ അവയവങ്ങളുമായി, വലിയൊരു അവയവദാന പ്രക്രിയയുടെ ഭാഗമായി അവയവങ്ങളുമായി, ഹൃദയവും വൃക്കയും ഒക്കെയായി ഇറങ്ങാൻ പോകുന്നു. ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ദ ഹെലികോപ്റ്റർ ഇവിടെ മണ്ണിലേക്ക് തൊടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കൃത്യം 10:19 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ട ആ ഒരു എയർ ആംബുലൻസ്, ആ ഒരു ഹെലികോപ്റ്റർ 6 പേർക്ക് പുതുജീവൻ നൽകുന്നതിനായി സെൽവിൻ എന്ന ആ ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ മസ്തിഷ്ക മരണം സംഭവിച്ച അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിനുള്ള സമ്മതപത്രം എഴുതി ഒപ്പിട്ട് നൽകുന്നു. 6 പേർക്ക് പുതുജീവൻ നൽകുന്ന ആ ഒരു അവയവങ്ങളുമായി, അതിൽ 16-വയസ്സുകാരനായ ഹരിനാരായണൻ എന്ന ഒരു കുട്ടിക്ക് ഹൃദയ ശസ്ത്രക്രിയ, ഹൃദയത്തിന് ഹൃദയ സംബന്ധമായ അസുഖം, ആ ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു അവയവവുമായി 10:19 പുറപ്പെട്ട ആ ഒരു ഹെലികോപ്റ്റർ ഇപ്പോൾ ഇതാ കൊച്ചിയിൽ കൃത്യം 11:07 എത്തിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് ലിസി ആശുപത്രിയിലേക്ക് ഒരു ആംബുലൻസ് പുറപ്പെടും. അതോടൊപ്പം ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് മറ്റൊരു ആംബുലൻസ് പുറപ്പെടും. ജെവിൻ അവിടെ വിമാനത്താവളത്തിൽ ഇപ്പോൾ ഇതാ, ക്ഷമിക്കണം, ആ ഹെലിപ്പാഡിൽ ഇപ്പോൾ ഹെലികോപ്റ്റർ എത്തിയിരിക്കുന്നു. ഇനി അവിടെ എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ സജ്ജീകരിച്ചിരിക്കുന്ന ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ഏകോപിപ്പിക്കുക? ഇനി അവിടെ നിന്ന് എപ്പോഴാണ് ഈ അവയവങ്ങൾ പുറത്തെത്തിച്ച് അവിടെ നിന്ന് ലിസി ആശുപത്രിയിലേക്കും ആസ്റ്റർ മെഡിസിറ്റിയിലേക്കും ഒക്കെ കൊണ്ടുപോവുക? ഷിഹാസ്, നമ്മളെ മുന്നിലേക്ക് ഇതായാലും ഇപ്പോൾ ഇവിടെ ഹെലികോപ്റ്റർ ഇതാ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്, ഹെലിപാഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ രണ്ട് ഡോക്ടർമാരടങ്ങുന്ന സംഘം ഈ അവയവങ്ങളുമായി ആംബുലൻസിലേക്ക് കയറും. ലിസി ആശുപത്രിയിൽ നിന്നുള്ള രണ്ട് ഡോക്ടർമാരാണ് ഇന്നലെ അവർ തിരുവനന്തപുരത്ത് എത്തിയതാണ്. അവരാണ് തിരിച്ച് ഹൃദയവും വൃക്കയും ഒപ്പം പാൻക്രിയാസും ഒക്കെയായി ഈ ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കൊച്ചിയിൽ ഇറങ്ങിയ ശേഷം ഇനി ഹെലികോപ്റ്ററിൽ നിന്ന് ഈ ഡോക്ടർമാർ ഇറങ്ങുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാനുള്ളത്. അവർ, അതെ, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, രണ്ട് ബോക്സുകളിലായും മറ്റും അവയവങ്ങൾ, ഹൃദയവും മറ്റ് അവയവങ്ങളും ഒക്കെ തിരുവനന്തപുരത്ത് നിന്ന് ഈ അവയവങ്ങൾ ശസ്ത്രക്രിയയിലൂടെ മാറ്റി ഇപ്പോൾ ഇതാ കൊച്ചിയിൽ എത്തിച്ചു. ഡോക്ടർമാർ രണ്ടുപേരും ഹെലികോപ്റ്ററിൽ കയറി കൊച്ചിയിലെത്തി ഈ ആംബുലൻസിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഈ ആംബുലൻസിലാണ് ഇനി കൊച്ചിയിൽ നിന്ന് ഇവിടെ നിന്ന് ലിസി ആശുപത്രിയിലേക്കും ആസ്റ്റർ മെഡിസിറ്റിയിലേക്കും കൊണ്ടുപോകുന്നത്. കൊച്ചിയിലെ ആദ്യത്തെ ആംബുലൻസ് തയ്യാറായി കഴിഞ്ഞു. അത് എമർജൻസി ആംബുലൻസ് ലിസി ആശുപത്രിയിലേക്ക് പുറപ്പെടാനുള്ള ആംബുലൻസ് ആണ്. അതിനാണ് ഹൃദയവുമായുള്ള യാത്ര ഈ ലിസി ആശുപത്രിയിലേക്ക് പോകുന്നത്. ഡോക്ടർ ജേക്കബ് ഏബ്രഹാമും ഡോക്ടർ ജീവേഷ് തോമസുമാണ്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഒരു വലിയ ശസ്ത്രക്രിയയ്ക്ക് നടത്താൻ പോകുന്നത്. ആ ശസ്ത്രക്രിയയുടെ തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായി. ആംബുലൻസുകൾ അതാ ഈ ഹെലിപ്പാഡിൽ നിന്ന് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടുന്നതായിരിക്കും. ഒരു ആംബുലൻസ് ഇപ്പോൾ തന്നെ പുറപ്പെട്ടു കഴിഞ്ഞു. നമുക്ക് ആ ദൃശ്യം കാണാം. മറ്റൊരു ആംബുലൻസ് ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് വൃക്കയും പാൻക്രിയാസുമായി പോകുന്നു. ലിസി ആശുപത്രിയിലേക്കുള്ള ആംബുലൻസ് ഇവിടെ നിന്ന് ഹെലിപ്പാഡിൽ നിന്ന് യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് ഗോശ്രീപ്പാൽ
പാലവും കയറി ഹൈക്കോടതി ജംഗ്ഷനും കടന്ന് അവിടെ നിന്ന് തൊട്ടപ്പുറത്ത് ബാനർജി റോഡ് വഴിയാണ് നേരെ ലിസി ആശുപത്രിയിലേക്ക് എത്തുന്നത്. ഗോശ്രി പാലത്തിന് മുകളിലും ഹൈക്കോടതി ജംഗ്ഷന്റെ ഭാഗത്തും തിരക്കേറിയ റോഡുകളിലൊക്കെ പോലീസിന്റെ കൃത്യമായ തയ്യാറെടുപ്പുകൾ, കൃത്യമായ സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവിടെയെല്ലാം ആംബുലൻസിന് യാതൊരു ഗതാഗത തടസ്സവും കൂടാതെ പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മറ്റൊരു ആംബുലൻസിൽ ഇവിടെ വൃക്കയുമായും പാൻക്രിയാസുമായി അത് ആസ്റ്റർ മെഡിസിറ്റിയിലേക്കാണ് പോകുന്നത്. അതും ഒട്ടും സമയം വൈകാതെ തന്നെ ഇവിടെ നിന്ന് യാത്ര തിരിക്കും. ഈ ആംബുലൻസിൽ ഡോക്ടർമാർ കയറിക്കയറുന്നു. ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്നുള്ള ഡോക്ടർമാരും അവരെ അനുഗമിക്കുന്ന പോലീസ് സംഘവും ആംബുലൻസിനൊപ്പമാണ് പോകുന്നത്. ഈ ആശുപത്രിയിലേക്ക് പോകുന്നതും ഇവിടെ നിന്ന് കണ്ടെയ്നർ റോഡ് വഴിയാണ്. അത് കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു യാത്രയാണ്. അത് ഒരു പ്രധാന ദേശീയപാതയാണ്. ആ വഴിയിൽ വലിയ ഗതാഗത തടസ്സം ഉണ്ടാകില്ല. ഇപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയിലേക്കുള്ള ആംബുലൻസും പോലീസിന്റെ ഒരു എസ്കോർട്ടിൽ തന്നെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അതിന് മുൻപേ പോയ ലിസി ആശുപത്രിയിലേക്കുള്ള ഹൃദയവുമായിട്ടുള്ള ആംബുലൻസ് ഇപ്പോൾ ഗോശ്രീ പാലം കയറി നേരെ ഹൈക്കോടതി ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നായിരിക്കും ഈ ആംബുലൻസിന്റെ യാത്ര. അവിടെ നിന്ന് നേരെ ബാനർജി റോഡിലേക്ക് തിരിയുന്നു. ബാനർജി റോഡിൽ നിന്ന് തൊട്ടടുത്ത ജംഗ്ഷനിൽ തന്നെയാണ് ലിസി ആശുപത്രി ഉള്ളത്. ലിസി ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലെല്ലാം പോലീസ് തയ്യാറായി നിന്നുകഴിഞ്ഞു. നാട്ടുകാരും വലിയ ഒരു സഹകരണത്തിലാണ്. തിരുവനന്തപുരം മുതൽ ഇങ്ങ് കൊച്ചി വരെയുള്ള യാത്രയിലൊക്കെ നാട്ടുകാരുടെ വലിയൊരു സജ്ജീകരണവും സഹകരണവും കൃത്യമാക്കി ഒരുക്കിയിട്ടുണ്ട്. ഹെലിപാഡിൽ ആംബുലൻസ് എയർ ആംബുലൻസ് എത്തുന്നു. 11:09 തന്നെ ലിസി ആശുപത്രിയിലേക്കുള്ള ആംബുലൻസ് പുറപ്പെടുന്നു. 11:11 തന്നെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്കുള്ള ആംബുലൻസ് പുറപ്പെടുന്നു.